എൻ്റെ പേര് ജാൻസി തോമസ്. ഞാൻ ആമ്പല്ലൂർ തൃശ്ശൂർ ആമ്പല്ലൂർ കല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂൺ 6 ഉടമ്പടി എടുത്തതാണ്. ഞാൻ അവിടെ വരുമ്പോൾ ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ വന്നത്. കടബാധ്യതയും എൻ്റെ മകനൊരു ജോലിയില്ലാതെ ഭയങ്കര വിഷമത്തിലാണ് വന്നത്. വന്ന് പ്രാർത്ഥിച്ച് അവന് ഇസ്രായേലിലേക്ക് പോകാൻ 2.5 പരിശ്രമിച്ചിട്ട് നടക്കാതെ അവന് 2019 ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ട് അവൻ്റെ കൈ തലയിൽ കൈ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. പിന്നെ അവന് അലർജിയും ശ്വാസം മുട്ടും ഉണ്ടായിരുന്നു. അത് 25 വർഷമായിട്ട് അവന് ജനിച്ചപ്പോൾ മുതലുള്ളതാണ്. 28 ദിവസം കഴിഞ്ഞപ്പോൾ വന്നതാണ്. അവൻ അലർജിയും ശ്വാസം മുട്ടും മൂലം ജലദോഷം വന്നാൽ അപ്പോൾ വരും. അങ്ങനെ കുറേ ഞങ്ങൾ കൊണ്ടു നടന്നതാണ്. അങ്ങനെ അവന് അച്ഛൻ്റെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അസുഖം മാറി. ഇപ്പോൾ അവന് ജലദോഷം വന്നാൽ അത് വരാറില്ല. അങ്ങനെ അവൻ 2.5 കഴിഞ്ഞപ്പോൾ ഈ നവംബർ 3 അവന് വിസ വന്നിട്ട് പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു. അടവും പോലും എയർപോർട്ടൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 3 അവൻ പോയി. 20 ബോംബെയിൽ നിന്ന് അവൻ ഇസ്രായേലിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അവൻ അവിടെ എത്തിച്ചു തരണമെന്ന്. അവൻ അവിടെ 20 പോയി. 31 ക്വാറന്റൈനിൽ ഇരുന്ന് 31 തന്നെ അവൻ ജോലി പ്രവേശിച്ചു. അവന് നല്ലൊരു ജോലി കിട്ടി അനുഗ്രഹിച്ചു. അവന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മകൾ BEd പഠിക്കാനായിട്ട് ചേർന്നു. 2 പഠിക്കാനായിട്ട് അവൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വന്നതാണ്. വന്നിട്ട് അവൾക്ക് ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റാതെ അവൾ നിർത്താൻ പോയി. അപ്പം ഞാനും ടീച്ചറും പറഞ്ഞു ഞങ്ങളെല്ലാവരും സഹായിക്കാൻ നീ തുടർന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവൾ തുടർന്ന് കൊണ്ടുപോയി. അവിടെ നിന്ന് കുറച്ച് നാൾ എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അവൾ ഈ മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടുപോയിരുന്നു. അങ്ങനെ എല്ലാ പരീക്ഷയും കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. പിന്നെ അവൾ മോളുടെ വീട്ടിലെല്ലാവർക്കും കൊറോണ വന്ന് എല്ലാവരും പോസിറ്റീവായി. കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായിരുന്നു. അന്ന് രാത്രി വൈകിട്ട് കുഞ്ഞിന് ഭയങ്കര ശ്വാസതടസ്സവും അവന് ഭയങ്കര വിഷമങ്ങളും. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലെടുത്ത് അവൻ്റെ നെഞ്ചിനും എല്ലായിടത്തും പുരട്ടി നേരം വെളുത്തപ്പോൾ അവനൊരു കുഴപ്പമില്ല. നേരം വെളുത്ത് അവനെ RT-PCR ചെയ്തപ്പോൾ അവന് ആദ്യം നെഗറ്റീവ് തന്നെ ആയി. പിന്നെ എൻ്റെ ചേച്ചി, ഞാൻ ഈ 10 വന്ന് 3 ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി വളരെയധികം വിഷമിച്ചിരുന്നു. മക്കൾ തമ്മിൽ വഴക്കും ബഹളവും എല്ലാം വിഷമിച്ച് ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ അമ്മ കൃപാസനം മാതാവിനെ കാണാൻ പോന്നോളാം പറഞ്ഞ് ചേച്ചീനെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ചേച്ചീനെ ഞാൻ ഈ ഇവിടെ പള്ളിയകത്ത് ഇരുത്തിയിട്ട് ചേച്ചിയോട് പറഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. മൂത്ത മകളുടെ വീട്ടിൽ 2 മകൾ താമസിച്ചിട്ട് ഒഴിയണില്ല. ഒഴിയാണ്ട് അവർ തമ്മിൽ വഴക്കായി കേസായി. 8 അവരിങ്ങനെ കേസായിട്ട് നടക്കുന്നു. അങ്ങനെ ചേച്ചി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പോയി. ഞങ്ങൾ ചേച്ചിക്ക് പ്രായമായ എന്നെ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചുപോയി. ചേച്ചീനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് 13 ആ മകൾ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു വാടക വീട് എടുത്തു പോയി. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. ഇപ്പോൾ അവർ സന്തോഷമായി. എല്ലാം 5 മക്കളും പരസ്പര സ്നേഹത്തിൽ ഇപ്പോൾ കഴിയുന്നു. പിന്നെ എൻ്റെ മകന് 25 ശ്വാസം മുട്ട്. ഇപ്പോൾ അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥനയോടുകൂടെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എന്നായിരുന്നു ഇവിടെ വന്ന് അച്ഛൻ്റെ കൈ പ്രാർത്ഥന സ്വീകരിച്ചത് മകൻ? 2019 വന്നത്. ഡേറ്റാന്ന് എനിക്ക് ഓർമ്മയില്ലേ. ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല. ശ്വാസം ഇസ്രായേലിത്തെ അവിടുത്തെ കാലാവസ്ഥയിലും എല്ലാം ഒരു പ്രശ്നമില്ല. പരിശുദ്ധമ കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അതായത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുമായിട്ടാണ് പോകുന്നത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 19 പരിശുദ്ധ അമ്മയെ യോഹന്നാന് നൽകുമ്പോൾ യോഹന്നാൻ അമ്മയെ ഭവനത്തിലാണ് സ്വീകരിക്കുന്നത്. ഇതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വീകരിക്കുന്ന ഭവനങ്ങൾ കർത്താവിൻ്റെ പേടകം ഉള്ളടക്കം ചെയ്ത സമാപക കൂടാരമായിട്ട് മാറും. പുറപ്പാടിൻ്റെ പുസ്തകം 40:19 വചനങ്ങളത് വായിക്കുമ്പോൾ വ്യക്തമാണ്.
ഇങ്ങനെ പരിശുദ്ധയമ്മയാകുന്ന അമ്മയെ വാഗ്ദാന പേടകത്തെ സ്വീകരിക്കുന്ന ഭവനങ്ങൾ സമാഗമ കൂടാരമായി മാറുമ്പോൾ തിരുവചനം പ്രഘോഷിക്കുന്ന പോലെ അവരുടെ ജീവിതത്തിൻ്റെ പകൽ ചൂടിൽ ദൈവം മേഘത്തൂണായും രാവിൽ അക്തിത്വണായും അവരെ നയിക്കും. ഇപ്പോൾ ജാൻസി തോമസ് ഉടമ്പടിച്ചത് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് മകനുമായിട്ട് വന്ന് ബഹുനാട് ജോസഫ് അച്ഛനെ കൈവച്ച് പ്രാർത്ഥന ഫലമായിട്ട് മകന് ഇസ്രായേൽ ജോലി കിട്ടി. അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറി. 25 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ഇപ്പോൾ പിന്നെ ഇസ്രായേൽ അയൽപ്പൂട്ട് പോലും അവിടുത്തെ കാലാവസ്ഥയിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഒരുപോലെ കർത്താവ് സൗഖ്യപ്പെടും. ഒരിക്കൽ ദൈവം സൗഖ്യപ്പെടുത്തല സൗഖ്യപ്പെടുത്തും. കാരണം അഭിഷിക്തനെന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്. പൗരോഹിത്യത്തെ വിധിപ്രകാരം യേശുക്രിസ്തുവിന് തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്ന കരം വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം അമ്മമാതൃ ശക്തിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം അത് ഓണർ ചെയ്യും. ഉടനടി അവന് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയായിട്ട് പോകുന്ന ഭവനം സമാഗമ കൂടാരമായി മാറുന്ന തെളിവാണ്. 8 വർഷമായിട്ട് ചേച്ചിയുടെ മകൾ രണ്ടുപേരും വഴക്കായിരുന്നു. അതെല്ലാം മാറി ഒരു സൗഹൃദത്തിലായി. വീട്ടിൽ പഠിക്കുന്ന മകൾക്ക് പഠിക്കാനുള്ള ഉത്സാഹവും ഉണർവും കൊടുത്ത് അനുഗ്രഹിച്ചു. അതാണ് ദൈവം. ഉടമ്പടി ഒരു കുടുംബത്തിനൊന്നാണ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ കുടുംബം അമ്മയുമായിട്ട് ഭവനായിത്തിരി അമ്മയെ സ്വീകരിച്ചു കഴിയുമ്പോൾ സമാഗമ കൂടാരമായിട്ട് മാറും. നമ്മുടെ വീടിൻ്റെ ജീവിതത്തിൻ്റെ വഴുത്താരകളിൽ ദൈവം അവരെ നയിക്കും. അവർ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും സംരക്ഷണവും ഉറപ്പുവരുത്തും. ആ വലിയ സാക്ഷ്യമാണ് ഇപ്പോഴേ ജിൻസി പങ്കുവെച്ചത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നിയോഗം വെച്ച് ഷെയർ ചെയ്യുക. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളെ സംരക്ഷിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.